ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കാറ്ററിംഗ് സ്പെഷ്യൽ മധുരമുള്ള നാരങ്ങാച്ചാർ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു ക്രിസ്മസ് ദിനത്തില് ബിരിയാണിക്കൊപ്പം സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അട്ടിപൊളി അച്ചാർ തന്നെയാണ് ഈ ഒരു വീഡിയോയും. നിങ്ങൾ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഉണ്ടാക്കിയെടുക്കാനാണെങ്കിലോ വളരെ എളുപ്പമാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. കുട്ടികൾക്ക് വരെ ഈ ഒരു അച്ചാർ ഒരുപാട് തന്നെ ഇഷ്ടപ്പെടും. മധുരമുള്ള ഈ ഒരു അച്ചാർ തയ്യാറാക്കിയാൽ ഉടൻ തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അതുപോലെ നമുക്ക് ഈ ഒരു അച്ചാർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. വാട്ടുകയോ വഴറ്റുകയോ ഒന്നും തന്നെ വേണ്ട. സിമ്പിളായിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് മധുരമുള്ള രുചികരമായിട്ടുള്ള നാരങ്ങാച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് നാരങ്ങാച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു അരക്കിലോ അളവിലാണ് ഞാനിവിടെ നാരങ്ങ എടുത്തിട്ടുള്ളത്. അതും നല്ല പഴുത്ത നല്ല കളറുള്ള നാരങ്ങയാണ് കേട്ടോ. അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ തന്നെ വേണം ഈ ഒരു അച്ചാർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു നാരങ്ങയെ നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ നല്ലപോലെ കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് കൂടി എടുക്കണം. ഇനി നാരങ്ങ കട്ട് ചെയ്യാൻ തുടങ്ങാം. ഒരു കട്ടിംഗ് ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമ്മൾ എടുത്തിട്ടുള്ള നാരങ്ങ ഒന്ന് വെച്ചു കൊടുത്തിട്ട് പകുതി മുറിച്ച് മാറ്റിയതിന് ശേഷം ആ ഒരു പകുതി ഭാഗത്തെ നമ്മൾ ഒരു 6 പീസാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഓരോ നാരങ്ങയും നമ്മൾ 12 പീസാക്കിയിട്ടാണ് കേട്ടോ മാറ്റിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം. പക്ഷെ നമ്മളൊരു ബിരിയാണി അച്ചാറാവുമ്പോൾ അധികം കട്ട് ചെയ്യണമെന്ന് ആവശ്യമില്ല. ഇപ്പോൾ ഇതേപോലെ ഒരു 12 പീസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ നാരങ്ങയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു നാരങ്ങ കട്ട് ചെയ്യുന്ന ആ ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു അച്ചാർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. നാരങ്ങ എല്ലാം അരിഞ്ഞ് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കുവാണ് ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ തലേന്ന് തന്നെ അരിഞ്ഞ് ഇതേപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി വെച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നാരങ്ങയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു അരമണിക്കൂറോളം ഒന്ന് മൂടി മാറ്റുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈത്തപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതൊരു 1/4 കിലോ അളവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈത്തപ്പഴത്തിന് നമുക്കൊന്ന് പിളർന്നുകൂടി എടുക്കണം. പിളർന്ന് അതിൻ്റെ ഉള്ളിലെ ആ ഒരു സീഡും കൂടെ ഒന്ന് മാറ്റണം. എന്നിട്ട് ഇതേ ഒരു രീതിയിൽ ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കണം. ഈത്തപ്പഴവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഈത്തപ്പഴവും നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതേ ഒരു രീതിയിലാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ്. അപ്പോൾ നമ്മളുടെ അച്ചാറിന് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എടുക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാരങ്ങ തിരുമ്മിയൊക്കെ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു നാരങ്ങയെ നമ്മൾ വേവിച്ചെടുക്കുന്നത് കുക്കറിലിട്ടാണ്. ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിലേക്ക് നമ്മുടെ നാരങ്ങ ഒന്ന് മാറ്റിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈത്തപ്പഴവും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അളവിൽ ശർക്കര പാനിയാണ് കേട്ടോ. ഇത് നല്ല കട്ടിയായിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനിയാണ്. കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് അളവിൽ വിനാഗിരിയും പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വറുത്ത് പൊടിച്ച ഉലുവപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 2 സ്പൂൺ അളവിൽ ചേർക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് കുക്കർ മൂടിയിട്ട് നമുക്കിതിനെ ഒന്ന് 3 വിസിൽ വരുന്നത് വരെയും നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. വിസിലും വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 3 വിസിലും വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി കൂടെ തുറന്ന് നോക്കാം. ഞാൻ കുക്കറിൻ്റെ മൂടിയൊന്ന് തുറന്ന് നോക്കുവാണ്. ഇപ്പോൾ നമ്മുടെ നാരങ്ങയും ഈത്തപ്പഴവും ശർക്കര പാനിയും നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നാരങ്ങ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ കാണാലോ. ഇനി അച്ചാറിൻ്റെ പാചകത്തിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി എടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് 100 ഗ്രാം അളവിലെ വെളുത്തുള്ളിയും 1 പിടി കറിവേപ്പിലയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും 1/10 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ല പൊടിയായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ഉരുളിയാണ് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഉരുളി ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ലെണ്ണ 100 ഗ്രാം അളവുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കടുക് കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഞാനിപ്പോൾ 2 സ്പൂൺ അളവിലാണ് കടുക് ചേർത്തിട്ടുള്ളത്.
ഇനി കടുകുന്ന പൊട്ടിത്തുടങ്ങട്ടെ. അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളും കൂടി ചേർക്കാം. കടുക് ഇവിടെ നല്ല വണ്ണം തന്നെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. ഇത് ഞാൻ നല്ല പൊടിയായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുകൂടെ നമ്മുടെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ ഫ്ലെയിം സിമ്മിലാക്കാൻ മറന്നു പോകരുത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. നമ്മൾ 10 പച്ചമുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 5 വറ്റൽ മുളകും കൂടെ കട്ട് ചെയ്തത് ചേർക്കുവാണ്. ഇത്രയുമായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 1 കറിവേപ്പിലയാണ്. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ല പോലെ ഒന്ന് വഴണ്ടു വരട്ടെ. അതുവരെയും നമുക്ക് ചെറിയ തീയിൽ വെച്ച് കൊടുത്ത് തന്നെ വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒന്ന് കളർ ചേഞ്ചായി വന്നപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഇളക്കി കൊടുക്കുവാണ്. ഇപ്പോൾ നമ്മൾ വഴറ്റിയെടുക്കുന്ന ചേരുവകളെല്ലാം തന്നെയും നല്ലവണ്ണം തന്നെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ട മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ 1 സ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയും കൂടിയാണ്. ഇതുകൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മുരിയിച്ചിട്ടെടുക്കണം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ പൊടികളെല്ലാം ചേർത്ത് ഇളക്കി കൊടുക്കുന്നത്. പൊടികളെല്ലാം തന്നെയും നമ്മുടെ ചട്ടിയുടെ ചൂടിൽ തന്നെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നാരങ്ങ കൂടെ ചേർക്കുവാണ്. നാരങ്ങ കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ട, ആ ഒരു താമസം മാത്രമേ ഉള്ളൂ നമ്മുടെ അച്ചാർ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല വണ്ണം തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നാരങ്ങ അച്ചാർ തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു ഉരുളി എന്നെ കാണാൻ വന്ന നമ്മുടെ ഷൈനോ ടീച്ചർ എനിക്ക് സമ്മാനിച്ചതാണ് കേട്ടോ. വെസ്റ്റേൺ നാടൻ റെസിപ്പീസാണേ. അപ്പോൾ ടീച്ചറെ ഒരുപാട് സന്തോഷം കേട്ടോ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് തന്നതിന്. നല്ല പോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മധുരമുള്ള നാരങ്ങച്ചാർ ഇവിടെ റെഡിയാണ്. നമുക്ക് ചൂടാറിയതിന് ശേഷം ചില്ലുകുപ്പികളിലേക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഒരുപാട് കാലവും ചീത്താവാതെയും ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ, നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുത്ത നല്ല മധുരമുള്ള നല്ല കിടുക്കാച്ചി നാരങ്ങച്ചാർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോയും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം തന്നെയും കമൻസിലൂടെ എന്നെ അറിയിക്കണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറന്നു പോകരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടുകൂടി വിട പറയുവാണ്. നാളെയും നമ്മൾ ഓടി വരുന്നതാണ്. അതുവരെയും കാണാം.